സുരേഷ് ഗോപിക്കായി പ്രചാരണം ആരംഭിച്ച് തൃശൂരിൽ ഒരു കൂട്ടം ഓട്ടോക്കാർ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം തങ്ങൾ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ഓട്ടോയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ബി ജെ പിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ബി ജെ പി പ്രവർത്തകർ ഒരു പേര് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ പേര് മറ്റാരുടെയുമല്ല, സുരേഷ് ഗോപിയുടേത് തന്നെയാണ്. ഇതിലെന്താ ഒരു ചതിക്കില്ല എന്നത് ഉറപ്പാണ്, അതെന്താ അങ്ങനെ ഒരു ക്യാപ്ഷൻ? അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ കണ്ട ബാങ്കായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നായാലും കൊള്ളയടിക്കുക എന്നുള്ളൊരു ഏർപ്പാടാണ്. അല്ലാണ്ട് മനുഷ്യന്മാരെ സാധാരണക്കാരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒരു ഇത് നിഘണ്ടു അവരുടെ കയ്യിലില്ല. ഔദ്യോഗികമായിട്ട് എന്തായാലും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളെല്ലാവരും അത് ഉറപ്പിച്ചു. ഞങ്ങളിങ്ങ് സുരേഷ് ഗോപിനെ എടുക്കുക. അത് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞൊരു ഒരു വാചകം, ഞാൻ തൃശ്ശൂരി എടുക്കുക എന്നുള്ളത്. അപ്പൊ അത് അന്ന് തൃശ്ശൂർക്കാർ കൊടുത്തില്ല. അപ്പൊ ഇത്തവണ എങ്ങനെയായിരിക്കും? ഇപ്രാവശ്യം തൃശ്ശൂർക്കാരാണ് കൊടുക്കും. തൃശ്ശൂരിനെ കയ്യിൽ വെച്ച് താലം പോലെ കയ്യിൽ വെച്ച് കൊടുക്കും. അതില ഒരു വ്യത്യാസമില്ലേ? ഉറപ്പ് തന്നെ. ആളിപ്പോ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഇവിടെ കുറച്ച് നിശ്ചിതമായ ദിവസങ്ങൾ ഇവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഓരോരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കരുവന്നൂർ പോലുള്ള വിഷയങ്ങളിൽ നിർണായകമായ പദയാത്രയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെന്നാണോ പറയുന്നത്? അല്ലല്ല, അത് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സ്, അതായത് സാധാരണക്കാരനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സ് വെച്ച് ചെയ്തിട്ടുള്ള, അതൊരു പാർട്ടിക്ക് മാത്രമായിട്ട് ആള് ഇതുവരെയും ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ ഓട്ടോറിക്ഷകളിലാണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ളത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഓട്ടോക്കാര് ഒരു എല്ലാ കൂട്ടമായിട്ട് ഇത് തീരുമാനമെടുത്തതാണോ? അല്ല, ഞങ്ങൾക്കത് പെട്ടെന്ന് ഞങ്ങൾ അത് ആലോചിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ഷൻ്റെ സുരേഷ് ഗോപിച്ചേട്ടൻ തന്നെ വേണമെന്ന് ഇങ്ങനെ ഉറപ്പ് വരുത്തി. അപ്പോൾ നമുക്ക് എങ്ങനെ സുരേഷ് ഗോപിച്ചേട്ടനെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ കുറച്ച് പ്രവർത്തകർ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓട്ടോറിക്ഷയുടെ ബാക്കിൽ നമുക്കൊരു പരസ്യം പോലെ ചെയ്യാം. ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ തൃശ്ശൂരിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇവിടുത്തെ പ്രവർത്തകർ ഉറപ്പിക്കുകയാണ്, സുരേഷ് ഗോപി തന്നെയാണ് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനും ഒരു ഭാഗത്ത് ആരംഭിച്ചു കഴിഞ്ഞു. സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.